ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോലൂപ്സ്. മോട്ടോലൂപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിൻ്റെ കാരണം ഒന്ന് കമൻ്റ് ചെയ്യുക. നമ്മളിന്ന് സംസാരിക്കുന്നത് എക്സ്പൾസ് 200 എന്ന മോഡലിനെ കുറിച്ചല്ല, മറിച്ച് എക്സ്പൾസ് 200 ഒരു അപ്ഗ്രേഡ് വേർഷൻ എക്സ്പൾസ് 300 വരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഒരു മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറേ കാലത്തിന് ശേഷം ഹീറോ ഹോണ്ട എന്ന കമ്പനിയിൽ നിന്ന് ഡിസൈൻ പരമായിട്ടും ടെക്നിക്കൽ പരമായിട്ടും ഒക്കെ മുന്നോട്ട് കുതിച്ച ഒരു മോഡലാണ് എക്സ്പൾസ് 200 എന്ന് പറയുന്നത്. നിലവിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു വിജയം എന്ന് പറയുന്ന ഒരു മോഡൽ ഹീറോ ഹോണ്ടയ്ക്ക് ഉണ്ടായിട്ടില്ല. പണ്ടുണ്ടായിരുന്ന സ്പ്ലെൻഡർ അങ്ങനെയുള്ള വാഹനങ്ങൾ ഇപ്പോഴും ആ വിജയം തുടരുന്നുണ്ടെങ്കിൽ പോലും പുതിയ യുവതലമുറയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയ ഒരു വാഹനം ഹീറോ ഹോണ്ടയ്ക്ക് ഇല്ലായിരുന്നു. കാരണം ZMR ഒക്കെ വളരെ വലിയൊരു പരാജയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ ഹോണ്ട എന്ന കമ്പനി, നമ്മൾ പുലിപുരുകലിൽ പറയുന്ന ഡയലോഗ് പോലെ, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയുന്നത് പോലെ, ഹീറോ ഹോണ്ട എന്ന കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള എറിക് ബുൾ റേസിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ബൈക്ക് നിർമ്മാതാക്കളുമായിട്ടൊരു സഹകരണത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ZMR പുതിയ വേർഷൻ, സത്യത്തിൽ അതൊരു പരാജയമായ ഡിസൈൻ ആണെങ്കിൽ പോലും, എറിക് ബുൾ റേസിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ 1190R എന്ന് പറയുന്ന സൂപ്പർ ബൈക്ക് മോഡലിനെ ആസ്പദമാക്കിയിട്ടാണ് ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ZMR ഡിസൈൻ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഡിസൈൻ വളരെ ഒരു എന്തോ ഒരു വിരൂപമായിട്ടുള്ള ഡിസൈൻ ആയിരുന്നു സത്യത്തിൽ. അതുകൊണ്ട് തന്നെ അത് വലിയ വിജയമൊന്നുമല്ല. ആ സമയത്ത് 3 കൊല്ലം മുന്നേ ഹീറോ ഹോണ്ട 3 ബൈക്കുകൾ അവർ ഇറക്കും എന്ന് പറഞ്ഞ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൺസെപ്റ്റ് മോഡല് ഓട്ടോ എക്സ്പോയിൽ ഷോക്കേസ് ഉണ്ടായിരുന്നു. ആ ഒരു മോഡലിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മോഡല് ഇപ്പോൾ വന്നു കഴിഞ്ഞു. എക്സ്പൾസ് 200 എന്ന് പറയുന്ന മോഡൽ വന്നു. അതോടൊപ്പം തന്നെ അവർ എക്സ്ട്രീമിൻ്റെ ഒരു 200 വേർഷൻ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മോഡലും വന്നു കഴിഞ്ഞു. അതോടൊപ്പം അതിൽ ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയ വാഹനം എന്ന് പറയുന്നത് XF3R എന്ന് പറഞ്ഞിട്ട് 300cc ഒരു കോൺസെപ്റ്റ് മോഡലാണ്. നല്ല അടിപൊളി ലുക്കിലുള്ള ഒരു സ്പോർട്സ് സ്ട്രീറ്റ് ഫൈറ്റർ മോഡലാണ് ആ ഒരു ബൈക്ക്. ആ ഒരു എൻജിൻ ആസ്പദമാക്കി 300cc എക്സ്പൾസിനെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഹീറോ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ആ ഒരു വാർത്തയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഒരു ഓട്ടോമൊബൈൽ ഡിസൈനറായിട്ടുള്ള ഒബേൺ ബെസി എന്ന് പറയുന്ന ആൾ, അയാളുടെ പേരിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു റെൻഡർ ഇമേജ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോ എക്സ്പൾസ് 300 എന്ന മോഡലിൻ്റെ റെൻഡർ ഇമേജ് അവർ പോസ്റ്റ് ചെയ്തു. കംപ്ലീറ്റ്ലി അഡ്വഞ്ചർ ബൈക്ക്, കംപ്ലീറ്റ്ലി അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എക്സ്പൾസിന് പറ്റാത്ത പലതും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ന്യൂ മോഡലാണ് അവർ ഡിസൈൻ ചെയ്തത്. ആ ഒരു ഡിസൈൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കാരണം എക്സ്പൾസ് 200 എന്ന് പറയുന്ന മോഡലിന് ഇപ്പോൾ വളരെയധികം ഫാൻസ് ഉണ്ട്. നിലവിലുള്ള എക്സ്പൾസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതിൻ്റെ എൻജിൻ കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ പവറാണ്. പക്ഷേ ആ ഒരു വണ്ടിയുടെ വെയ്റ്റിനനുസരിച്ചുള്ള എല്ലാ തരത്തിലുള്ള അഡ്വഞ്ചറും ആ വണ്ടി ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും പവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കുറച്ച് കുറവായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ആ പവർ എന്ന് പറയുന്ന ഫാക്ടർ കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു നല്ല പവർഫുൾ എൻജിനോട് കൂടി വരുന്ന എക്സ്പൾസ് 300 ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് ഹീറോയിൽ നിന്നുള്ള അൺഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഹീറോ എക്സ്പൾസ് 300 എന്ന മോഡലിലൂടെ ആയിരിക്കാം ഹീറോയുടെ ലൈനപ്പിലേക്ക് ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ എത്തുന്നത്. ആദ്യമായിട്ട് ഹീറോയുടെ ലൈനപ്പിലേക്ക് ഒരു ലിക്വിഡ് കൂൾഡ് 300cc സിംഗിൾ സിലിണ്ടർ യൂണിറ്റ് വരുന്നത് ഈ എക്സ്പൾസ് 300 എന്ന് പറയുന്ന മോഡലിലൂടെ ആയിരിക്കാം. അതല്ലെങ്കിൽ XF3R എന്ന് പറയുന്ന കോൺസെപ്റ്റ് മോഡലായിരിക്കും ആദ്യം 300cc വിഭാഗത്തിലേക്ക് ഹീറോ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ മോഡൽ. റെൻഡർ ഇമേജിൽ കാണുന്ന എക്സ്പൾസ് 300 എന്ന് പറയുന്ന മോഡൽ BMW G310GS എന്ന് പറയുന്ന അഡ്വഞ്ചർ ബൈക്കുമായിട്ട് വളരെയധികം സാമ്യത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചർ ബൈക്ക് തന്നെയായിരിക്കും വരാനിരിക്കുന്ന എക്സ്പൾസ് 300 എന്ന് പ്രതീക്ഷിക്കാം. വരാനിരിക്കുന്ന ഡൽഹി ഓട്ടോ എക്സ്പോയിൽ എക്സ്പൾസ് 300 മോഡലിനെ ഹീറോ പ്രദർശിപ്പിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഐ എം പ്രണവ് മോഹൻ, സൈനിങ് ഓഫ്.